എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ചില ഇപ്പോൾ സച്ചിനാണെങ്കിൽ ചെറുപ്പം മുതൽ ക്രിക്കറ്റ് കളിക്കുന്നവർന്ന് ഇഷ്ടം അല്ലേ. ഇപ്പം ചിലവർക്ക് രാഷ്ട്രീയത്തിലായിരിക്കും ഇഷ്ടം, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടിട്ട് അതിൻ്റെ പാതയിൽ ഞാൻ നീങ്ങുന്നു എന്നുള്ളൂ. ചില സിനിമകൾ എന്നെ ഇൻസ്പയർ ചെയ്തെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. സിനിമകൾ എന്നെ ഇൻസ്പയർ ചെയ്തെന്ന് പറയാം, അത് എല്ലാത്തരം സിനിമകളുണ്ട്. ആക്ഷൻ സിനിമകളുണ്ട്, അല്ലെങ്കിൽ ത്രില്ലർ ആയിട്ടുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ വളരെ ഫണ്ണി ആയിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ സിനിമകൾ എന്നെ അധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് താരമാണ് കൂടുതൽ ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാനും പ്രേംനസീറിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഉള്ള ദുൽഖറിൻ്റെ സിനിമ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഓരോ പീരീഡുകളുണ്ട് ഓരോ. അപ്പം എല്ലാത്തരം സിനിമകൾ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം സിനിമകളെ ആണ് ഇനി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഏത് വലിയ ഡയറക്ടറുടെ ആണെങ്കിലും റൈറ്ററുടെ ആണെങ്കിലും കഥകൾ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെടുന്ന സിനിമകളാണ് അല്ലെങ്കിൽ ആ കഥയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നീടാണ് അത് ചിലപ്പോൾ ഒരു ഡയറക്ടർ തമ്മിൽ അല്ലെങ്കിൽ ഒരു റൈറ്റർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോൾ അത് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കഥ സെലക്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എത്രയോ തിരക്കഥകൾ അല്ലെ കഥകൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനൊരു കഥ സെലക്ട് ചെയ്യുന്നത്. ആ കഥയിൽ ചിലപ്പോൾ പിന്നീട് അത് ഔട്ട് വരുമ്പം പോരായ്മകൾ വരാതിരിക്കാം, പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട സിനിമകളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. എനിക്ക് സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ ആണെന്ന് ഇപ്പോഴും എനിക്കൊരു ആഗ്രഹമില്ല. സിനിമയെ സംയോജിപ്പിക്കുന്ന ഒരു ഡയറക്ടർ, ഒരു റൈറ്ററെ പോയി കണ്ട് റൈറ്ററെ പിടിച്ച്, ഒരു ഡയറക്ടറെ പോയി കണ്ട് ഡയറക്ടറെ പിടിച്ച്, ഒരു ആക്ടറെ പോയി കണ്ട് ആക്ടറെ പിടിച്ച്, അങ്ങനെ ഒരു 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 സിനിമ ഉണ്ടാക്കുക. അതിപ്പം സിനിമ ആ ഒരു റോള് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ഒരു അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന നിർമ്മാതാവായി പോയി എന്നുള്ള ഒരു ഇതുകൊണ്ടിട്ടാണ് ഞാൻ നിർമ്മാതാവായി പോയത്. ശരിക്കും അതിനെ അറിയപ്പെടുന്നത് എന്താണ്, അതിനെ അറിയപ്പെടുന്നത് ഡയറക്ടർ, ആ ഇതിനെ അറിയപ്പെടുന്ന ഡയറക്ടർ എന്നാണെന്നെങ്കിൽ ഞാൻ ഡയറക്ടറായിട്ട് അറിയപ്പെടുകയാണ്. പക്ഷേ എനിക്കിഷ്ടമുള്ളത് ഇങ്ങനെ ആയതുകൊണ്ടിട്ടാണ് അതൊരു നിർമ്മാണമായി പോയി, അതുകൊണ്ടിട്ട് പ്രൊഡ്യൂസർ എന്നുള്ള ഇതറിയപ്പെടുന്നതേ ഉള്ളൂ. ഞാനൊരു ഒരു ഹൈഫൈ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളല്ല. ഞാനുണ്ടാക്കിയ അതിപ്പോൾ ഒരു രൂപയാണേലും ഞാനുണ്ടാക്കിയ 100 രൂപയാണേലും അത് ഞാനായിട്ടുണ്ടാക്കിയതാണ്. അല്ല എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട, അല്ല സേവിങ്സ് അക്കൗണ്ടിലിട്ട, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ട ഒരു പൈസയിൽ നിന്നല്ല ഞാനെടുത്ത് സിനിമ ഉണ്ടാക്കിയത്. അല്ല എൻ്റെ ഏത് കാര്യമാണേലും ഞാൻ ചെയ്ത് ഞാനായിട്ട് ചെയ്ത് ഉണ്ടാക്കിയ പൈസയിൽ നിന്നാണ്. അത് എനിക്കിഷ്ടം സിനിമയിൽ മുടക്കുന്നതാണ്. അല്ലെ ഇനിയിപ്പോൾ നാളെ അത് എൻ്റെ ആഗ്രഹം മാറുമായിരിക്കും, എനിക്ക് വേറൊരു സംഭവത്തിലേക്ക് മുടക്കുന്നതായിരിക്കും, അത് ഞാൻ ചെയ്യും. അത് എനിക്ക് എൻ്റെ തോന്നലുകളാണ് എൻ്റെ വിജയം, അല്ലാണ്ട് വേറെ ഒരാൾ എനിക്ക് പറഞ്ഞു തരുന്ന ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത് അല്ലെ ആ ഒരു പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുമ്പം കോപ്പി അടിക്കുന്നതിന് തുല്യമാണ്. വേറൊരാൾ ചെയ്തു, ഞാനും അത് ചെയ്യുന്നു എന്ന് പറയുന്നത് അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എൻ്റെ പ്രായത്തിൽ ഉള്ളവർ പലരും ഉണ്ട്. അപ്പം അവർ ചിലവർ കാശ് എത്ര ഉണ്ടെങ്കിലും മുടക്കാനായിട്ട് ഇങ്ങനെയുള്ള ഇപ്പോൾ സിനിമയായാലും ബിസിനസ്സായാലും അവർ മുടക്കുന്നില്ല. കാരണം അവർക്ക് അത് വേണ്ട, അത് കുറച്ചിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ജീവിതം മതി എന്നാഗ്രഹിക്കുന്നവരുണ്ട് ചിലർ. അല്ല എന്ത് റിസ്ക് എടുത്തിട്ടും നമുക്കത് നേടണം എന്ന് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും, ഞാനാണേലും പരീക്ഷ എഴുതിയപ്പോൾ ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ട് അല്ല ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതാറ്. നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന സെക്കൻഡ് ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സായിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ തോറ്റു പോയിട്ടുണ്ടാവും. പക്ഷേ ആ റിസൾട്ടിനെ ഓർത്ത് നമ്മൾ വേദനിക്കാറില്ല. പക്ഷേ ആ എയിം ഉണ്ടല്ലോ, ആ എയിമിലാണ് കാര്യം. ആ എയിമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുന്നു. ഇപ്പം തന്നെ ഞാൻ കമൽഹാസനെ കാണാൻ ഉദ്ദേശിച്ച ഒരാൾ പോലുമല്ല, പക്ഷേ അതെനിക്ക് സാധിച്ചു. ശരത് കുമാർ എന്ന് പറയുന്ന ഒരു നടനൊപ്പം എനിക്ക് ചേർന്ന് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ എനിക്ക്, ഞാൻ ചെറുപ്പം മുതൽ സിനിമകൾ കാണുമ്പോൾ എനിക്ക് ടി വിയിലെല്ലാം ഇതിൻ്റെ ഓരോ പ്രോഗ്രാമുകളൊക്കെ വരുമ്പം ഇവരുമായിട്ട് എന്തെങ്കിലും ഒന്ന് കാണാനായിട്ടും അല്ലെ സംസാരിക്കാനായിട്ടും പറ്റിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമുള്ളായിരുന്നു. പിന്നീട് ആ ആഗ്രഹം വളർന്ന് അവരുമായിട്ട് സംസാരിക്കാനും അവരായിട്ട് കമ്പനി ആകാനും അവരെ വെച്ച് സിനിമ എടുക്കാനും കുറേ പിന്നീട് കുറേ നല്ല സിനിമകളുടെ ഭാവാനൊക്കെ ആയിട്ട് സാധിച്ചു. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹമാണല്ലോ. ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ MBBS ആകുന്ന എല്ലാവരും ഡോക്ടർമാരാണ്, പക്ഷേ ചില ഡോക്ടർമാർക്ക് കൈപ്പുണ്യം ഉണ്ടെന്ന് പറയത്തില്ല. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്ന പോലെ എനിക്കും സംഭവിച്ചതാണ്. ആ ലിസ്റ്റിന് എടുക്കുന്ന സിനിമകൾ ഒരു വ്യത്യാസം, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എൻ്റെ അടുത്ത് വന്ന കഥകൾ അങ്ങനെ ആയതുകൊണ്ടിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു വേറിട്ട ഒരു സിനിമകളുടെ ഒരു ഭാഗമാകാനായിട്ട് എനിക്കും സാധിച്ചത്.